കൂട്ടുകാരെ, നിങ്ങൾ മരുഭൂമികളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഏത് വശത്തേക്ക് നോക്കിയാലും നോക്കത്താ ദൂരത്തായി നിരന്നു കിടക്കുന്ന വലിയ മണൽക്കൂമ്പാരങ്ങൾ, കത്തി ജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ, എവിടെ നോക്കിയാലും ആരെയും കാണാൻ സാധിക്കാത്തത്ര വിജനത, ഇതൊക്കെയാണല്ലേ മരുഭൂമി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന കാര്യങ്ങൾ. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് നമുക്കിന്ന് പഠിച്ചാലോ? ഈ മരുഭൂമി യാത്രയെക്കുറിച്ച് പറയുന്നത് പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിലാണ് കേട്ടോ. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് വാഗ്ദത്ത നാടായ കനാൻ നാട്ടിലേക്ക് പുറപ്പെട്ടു അല്ലേ. ആരാണ് അവരെ കൊണ്ടുവന്നത്? മോശ. 40 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയായിരുന്നു അവരുടേത്, ഒരു ദീർഘകാലത്തെ യാത്ര. ഈ യാത്രയിൽ ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഏകദേശം 2.5 മാസമായി. ഈ 2.5 മാസത്തിനിടയിൽ എന്തൊക്കെ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടന്നു? ദൈവം ചെങ്കടലിനെ വിഭാഗിച്ച് ഇസ്രായേൽ മക്കളെ മറുകര കടത്തി അല്ലേ. അങ്ങനെ ദൈവത്തിൻ്റെ അത്ഭുതവും രക്ഷയൊക്കെ അവർ കണ്ടു. അങ്ങനെ ദൈവത്തിൻ്റെ നന്മയൊക്കെ അനുഭവിച്ച് അവർ സീൻ മരുഭൂമിയിൽ എത്തിച്ചേർന്നു. അവിടെ വെച്ചാണ് ആൻ്റി പറയാൻ പോകുന്ന ഈ സംഭവം നടക്കുന്നത്. അവരങ്ങനെ സീൻ മരുഭൂമിയിലെത്തി. അവിടെ വെച്ച് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആഹാര സാധനങ്ങളൊക്കെ തീർന്നുപോയി. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പോന്നപ്പോൾ ധാരാളം ആഹാര സാധനങ്ങളുമായിട്ടാണ് പോന്നതെങ്കിലും ഈ 2.5 മാസം കൊണ്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണമൊക്കെ തീർന്നുപോയി. അവരൊരുപാട് ആളുകളുണ്ടായിരുന്നു. പുരുഷന്മാർ മാത്രം 6 ലക്ഷത്തോളം ആളുകൾ വരും. അതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളും അതുപോലെ തന്നെ വേറെയും വരും. ലക്ഷക്കണക്കിന് മനുഷ്യർ 40 വർഷം മരുഭൂമിയിൽ കൂടി സഞ്ചരിച്ച് കനാൻ നാട്ടിലെത്തുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു അല്ലേ. ഈ മരുഭൂമിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവിടെ കൃഷി ചെയ്യാനൊന്നും സാധ്യമല്ല. കാരണം അവിടെ വെള്ളമില്ല. കുടിക്കുവാൻ പോലും ഒരു തുള്ളി വെള്ളമില്ലാത്ത അവസ്ഥയാണ് മരുഭൂമിയുടേത്. എന്നാൽ ഇങ്ങനെയുള്ള സീൻ മരുഭൂമിയിലാണ് ഇസ്രായേൽ മക്കൾ ചെന്നെത്തിയത്. അവിടെ നിന്ന് അവരുടെ ആഹാര സാധനങ്ങളൊക്കെ തീർന്നുപോയി. അവർക്കവിടെ കൃഷി ചെയ്തുണ്ടാക്കുവാനോ ഭക്ഷണ സാധനങ്ങൾ വില കൊടുത്ത് വാങ്ങുവാനോ പറ്റാത്ത അവസ്ഥയിൽ അവരകപ്പെട്ടുപോയി. എന്തൊരു കഷ്ടമാണല്ലേ. ഈ അവസരത്തിൽ ഇസ്രായേൽ മക്കളെ വഴി നടത്തിയ ദൈവം ഈ ആഹാര സാധനങ്ങളൊക്കെ തീർന്നു പോയപ്പോൾ അവരെ സഹായിക്കുവാൻ ശക്തനാണെന്ന് വിശ്വസിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു അവർ ചെയ്യേണ്ടത്. പക്ഷേ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തെന്നോ, അവർ പിറുപിറുത്തു. മിസ്രയീമിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നുവെന്നും മിസ്രയീമിലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യത്തിന് ആഹാരം ലഭിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മോശയും അഹരോനെയും കുറ്റപ്പെടുത്തി. ദൈവത്തിന് സഹായിക്കുവാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചില്ല. എങ്കിലും നല്ലവനായ ദൈവം അവരെ സഹായിച്ചു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? എത്ര വലിയ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും ദൈവം നമ്മെ സഹായിക്കും. കാരണം ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല അല്ലേ. എന്നാൽ ദൈവം എന്ത് ചെയ്തെന്നോ, ഇസ്രായേൽ മക്കൾ അധ്വാനിക്കാത്ത, അവർ വില കൊടുത്ത് വാങ്ങാത്ത ഭക്ഷണം അവർക്ക് നൽകി. എങ്ങനെയെന്നല്ലേ, ആകാശത്തു നിന്ന് അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം ഭൂമിയിൽ വീണുകൊണ്ടിരുന്നു. പെറുക്കിയെടുക്കുക മാത്രം മതിയായിരുന്നു അവർക്ക്. പക്ഷേ അവർക്ക് ശ്രദ്ധിക്കുവാൻ ഒരു കാര്യമുണ്ടായിരുന്നു. എന്തായിരുന്നറിയാമോ? എല്ലാ ദിവസവും ആകാശത്തുനിന്ന് ഭക്ഷണം വീഴും, അതവർക്ക് പെറുക്കിയെടുക്കാം. എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസത്തേക്ക് വേണ്ടിയുള്ള ഭക്ഷണം തലേ ദിവസം തന്നെ അവർക്ക് പെറുക്കി വെക്കണമായിരുന്നു. എന്തുകൊണ്ടാണ് 7-ാമത്തെ ദിവസത്തേക്കുള്ള ഭക്ഷണം തലേ ദിവസം പെറുക്കി വെക്കണമെന്ന് അവരോട് പറഞ്ഞതെന്ന് കൂട്ടുകാർക്കറിയാമോ? ആഴ്ചയുടെ അവസാന ദിവസമായ 7-ാമത്തെ ദിവസം ഇസ്രായേൽ മക്കൾ വിശ്രമത്തിനും കർത്താവിനെ ആരാധിക്കുന്നതിനുമായി ഉപയോഗിക്കുന്ന ദിവസമാണല്ലേ. ഈ ദിവസം അവർക്ക് അധ്വാനിക്കാൻ പാടില്ല. ഈ ദിവസത്തിനൊരു പേര് പറയും, എന്താണെന്നറിയാമോ? ശബത്ത് അല്ലേ. അടുത്ത ദിവസം രാവിലെ ഒരു അസാധാരണമായ കാഴ്ച കണ്ട് ഇസ്രായേൽ മക്കൾ അമ്പരന്നു. അവർ മുറ്റത്തേക്ക് നോക്കിയപ്പോൾ വെളുത്ത മഞ്ഞ് പോലെ ഭക്ഷണം കിടക്കുന്നു. അവരത് പെറുക്കിയെടുത്തു. ഇതിൻ്റെ പേരാണ് മന്ന. ഇത് വെള്ള നിറത്തിൽ തേൻ കൂട്ടിയ ദോശ പോലെയുള്ള ഒന്നായിരുന്നു. ഈ മന്ന ഇസ്രായേൽ മക്കൾ നേരിട്ട് കഴിക്കുകയും അതുപോലെ അത് പൊടിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയും ചെയ്തിരുന്നു. ഭക്ഷണമില്ല എന്ന് പറഞ്ഞ് മോശയോട് ഇസ്രായേൽ മക്കൾ പിറുപിറുത്തു അല്ലേ. അപ്പോൾ ദൈവം അവർക്ക് മരുഭൂമിയിൽ കഴിക്കുവാനായി മന്ന കൊടുത്തു. എന്നാൽ അവരതിൽ തൃപ്തിപ്പെട്ടില്ല. അവർ പിന്നെയും ദൈവത്തോട് പിറുപിറുക്കുകയാണ് ചെയ്തത്. ഞങ്ങൾക്കിത് മാത്രം പോരാ എന്ന് അവർ പിന്നെയും പറഞ്ഞു. ദൈവം എന്ത് ചെയ്തെന്നോ, മരുഭൂമിയിൽ അവർക്ക് കഴിക്കുവാനായി ഇറച്ചി നൽകി. എന്തിൻ്റെ ഇറച്ചിയാണെന്നറിയാമോ? കാടയുടെ ഇറച്ചി. നല്ല രുചിയുള്ളതും രുചിയേക്കാളേറെ ഗുണമുള്ളതുമായ ഇറച്ചിയാണ് കാടയിറച്ചി. ഇപ്പോൾ എന്തൊക്കെയാണ് ദൈവം അവർക്ക് കഴിക്കാൻ നൽകിയത്? രാവിലെ മന്നയും വൈകുന്നേരം കാടയിറച്ചിയും അല്ലേ. ദൈവമാണല്ലേ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുവന്നത്. അവർ വഴിയിൽ വെച്ച് ദൈവത്തോട് പിറുപിറുക്കുകയും ദൈവത്തോട് അവിശ്വസ്തത കാണിക്കുകയൊക്കെ ചെയ്തുവെങ്കിലും ദൈവം അവരെ സഹായിച്ചു. കൂട്ടുകാർക്കറിയാമോ,
ഈ 40 വർഷവും ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കഴിച്ചത് എന്താണെന്ന് അറിയാമോ? ഈ മന്നയാണ് ട്ടോ. അവർ അതിനുവേണ്ടി അധ്വാനിക്കുകയോ വില കൊടുക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അതാത് ദിവസത്തേക്കുള്ളത് മാത്രമേ പെറുക്കാവൂ എന്ന് ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞു അല്ലേ? എന്നാൽ ചിലരാകട്ടെ അന്നന്ന് പെറുക്കുന്നതിൻ്റെ കുറച്ചെടുത്ത് അവർ പിറ്റേ ദിവസത്തേക്ക് വേണ്ടി മാറ്റിവെച്ചു. ആ മാറ്റിവെച്ചതെല്ലാം പുഴുവരിച്ചുപോയി. ദൈവം ഇത്ര വലിയ അത്ഭുതം പ്രവർത്തിച്ചിട്ടും ദൈവത്തെ അനുസരിക്കാത്തതായ ആളുകളുമുണ്ടല്ലേ. ദൈവം പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുക. ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ എന്താ പഠിക്കുന്നത്? ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന എല്ലാ കാര്യങ്ങൾക്കും നാം നന്ദിയുള്ളവരാകണം. കുഞ്ഞു കുഞ്ഞു പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം ആരെയും കുറ്റപ്പെടുത്താതെ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം പറയുന്ന കാര്യങ്ങളൊക്കെ നാം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു, ഈ അപ്പം കഴിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് കൂട്ടുകാർക്കറിയാമോ? മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾ കഴിച്ച മന്ന ദൈവമാണല്ലേ അവർക്ക് നൽകിയത്. അത് അവർക്ക് വിശക്കുമ്പോൾ മാത്രം കഴിക്കുവാനുള്ള ഒരു ആഹാരം മാത്രമായിരുന്നു. എന്നാൽ യേശു ആകുന്ന ജീവന്റെ അപ്പം ഇസ്രായേൽ മക്കൾ കഴിച്ച മന്ന പോലെയല്ല. ഈ അപ്പം കഴിച്ചാൽ നിത്യജീവൻ ലഭിക്കുമെന്നാണ്. മന്ന കഴിച്ച ഇസ്രായേൽ മക്കൾ പിന്നീട് അവർ മരിച്ചുപോയി അല്ലേ. എന്നാൽ യേശുവാകുന്ന ജീവന്റെ അപ്പം കഴിച്ചാൽ നിങ്ങൾക്ക് നിത്യമരണമല്ല നിത്യജീവൻ ഉണ്ടാകുമെന്നാണ് യേശു ക്രിസ്തു നമ്മോട് പറഞ്ഞത്. കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുന്നതിനും നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും മതിയായവനാണെന്ന് നമ്മെ മനസ്സിലാക്കി തരുവാനാണല്ലേ. മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾ അവിശ്വസ്തത കാണിക്കുകയും ദൈവത്തോട് പിറുപിറുക്കുകയൊക്കെ ചെയ്തപ്പോഴും ദൈവം അവരോട് വിശ്വസ്തത കാണിച്ചു. യേശു ക്രിസ്തു നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും നമ്മോട് കൂടിയിരിക്കും. യേശു കർത്താവ് നമ്മുടെ പാപങ്ങളൊക്കെ മായ്ച്ചു തന്നു, നമുക്ക് നിത്യജീവൻ തന്നു. ഇതൊക്കെ നാം വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നമുക്കൊരു ചെറിയ വാക്യം പഠിക്കാം. യോഹന്നാൻ 6:35 യേശു പറഞ്ഞു, ഞാൻ ജീവനുള്ള അപ്പമാകുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു അസൈൻമെൻറ്റ് തരട്ടെ. ദൈവം ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ ഭക്ഷിക്കുവാനായിട്ട് മന്ന കൊടുത്തു അല്ലേ. അത് അവർക്കൊരു അനുഗ്രഹമായിരുന്നു. ഇതുപോലെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള നന്മകളെ ഏതൊക്കെയാണെന്ന് ഒന്ന് കണ്ടെത്തി എഴുതണേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.